കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 യു ഡി എഫ് എം പിമാരെയാണ് കേരളത്തിൽ നിന്നും ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചത്. അവരിൽ ആരെങ്കിലും ഇത്രയും നാളായി പാർലമെൻറ്റിൽ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടോ? നമ്മളെല്ലാവരും ലൈവായി പാർലമെൻറ്റും നിയമസഭയൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നതാണ്. പെട്രോളിയം വില വർധനവിനെതിരെ അവർ ശബ്ദിച്ചോ? പാചകവാതക വില വർധനവിനെതിരെ മിണ്ടിയോ? ഒരക്ഷരം മിണ്ടിയോ? കെ എസ് ആർ ടി സിക്ക് മാത്രം ഡീസൽ വില വർദ്ധിപ്പിച്ചത് തുടങ്ങി റെയിൽവേ ബജറ്റിൽ കേരളത്തിന് നയ പൈസ അനുവദിക്കാത്തതിനെതിരെ വരെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിനെതിരെ ഒന്നും കമാന്നൊരക്ഷരം മിണ്ടാത്തവരാണ് ഈ പാർലമെൻറ്റ് അംഗങ്ങൾ. ഇവിടുന്ന് പോയ എം പിമാർ, കേരളത്തിൻ്റെ സ്വന്തം എം പിമാർ. ബജറ്റ് സമ്മേളന കാലയളവിൽ ജനകീയ പ്രശ്നങ്ങളൊന്നും തന്നെ പാർലമെൻറ്റിൽ ഉന്നയിക്കാതെ രാഷ്ട്രീയ വൈര്യത്താൽ കേരളത്തെ രാജ്യത്തിനു മുന്നിൽ നാണം കെടുത്താനല്ലേ ഡൽഹിയിൽ സമരാഭാസവുമായി ഇറങ്ങിയ കോൺഗ്രസ് എം പിമാർ? കേരളത്തിന് തന്നെ അപമാനമാണ്. നിങ്ങളൊക്കെ എത്ര സമരം ചെയ്താലും കേരളയിൽ വരും. കേരളയിലിനായി ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ മുഴുവൻ തുകയും, അതായത് 13,000 കോടി രൂപ സംസ്ഥാനം വഹിക്കുമെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ധാരണയായിട്ടുണ്ട്. വിശദമായ പരിസ്ഥിതിയാക്കാതെ പഠനം ഒരു മാസത്തിനകം പൂർത്തിയാക്കും. പരിസ്ഥിതിയാക്കാതെ പഠനത്തിന് ശേഷം ഭൂമി ഏറ്റെടുക്കും. ഭൂമി നഷ്ടപ്പെടുന്നവരുമായി കൂടിയാലോചിച്ച് നഷ്ടപരിഹാര തുക നിശ്ചയിക്കും. ആരുടെയും കിടപ്പാടം നഷ്ടമാകില്ല, മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതാണ്. ഒരാളെയും ദ്രോഹിച്ചുകൊണ്ട് പദ്ധതി നടപ്പാക്കില്ല. കല്ലുകൾ പിഴുതാൽ പദ്ധതി ഇല്ലാതാവില്ല. സിൽവർ ലൈൻ വരുന്ന തലമുറകൾക്കും നാടിൻ്റെ ഭാവിക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾ സംശയിക്കേണ്ട, നിങ്ങൾ കാണിക്കുന്ന ഈ തെമ്മാടിത്തരങ്ങൾക്ക് അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരള ജനത മറുപടി തരും.